നമസ്കാരം. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന മതങ്ങളിലൊന്നായ ജൂതമതം അഥവാ യഹൂദമതത്തിനെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ദ സ്റ്റോറി ഓഫ് ജ്യൂസ്. ദൈവം ഏകനാണെന്നും യഹൂദർ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വിശുദ്ധ ജനമാണെന്നുമുള്ള വിശ്വാസമാണ് യഹൂദ ധാർമ്മികതയുടെ കാതൽ. തെക്കൻ മെസപ്പൊട്ടേമിയയിലെ കാൽദായരുടെ ഉറിയിൽ നിന്ന് ഹാരാൻ വഴി ദൈവികമായ തിരഞ്ഞെടുപ്പിലൂടെ വാഗ്ദത്ത ഭൂമിയായ ഇസ്രായേലിൽ എത്തിയവനും എല്ലാ വിശ്വാസികളുടെയും പിതാവുമായ എബ്രഹാമിൻ്റെ ധാർമ്മിക പാരമ്പര്യത്തിൽപ്പെട്ടവരായി യഹൂദർ സ്വയം കണക്കാക്കുന്നു. എബ്രഹാമിൻ്റെ പേരക്കിടാവായ യാക്കോബിൻ്റെ 12 മക്കളിൽ ഒരാളായ യഹൂദയുടെ പേരിലാണ് ഈ മതം ഇന്നറിയപ്പെടുന്നത്. യഹൂദ എന്ന പേരാകട്ടെ യഹോവ എന്ന ദൈവനാമവുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. എബ്രായ ബൈബിൾ അഥവാ ഹെബ്രു ബൈബിൾ അനുസരിച്ച് ഈജിപ്തിൽ അടിമകളാക്കപ്പെട്ട യാക്കോബിൻ്റെ സന്തതികൾ മോശയുടെ നേതൃത്വത്തിൽ വിമോചിതരായി വാഗ്ദത്ത ഭൂമിയിൽ മടങ്ങിയെത്തി. 450 വർഷത്തെ അടിമത്തത്തിന് ശേഷമുള്ള ഈ വിമോചനവും മരുഭൂമിയിലൂടെയുള്ള മടക്കയാത്രയും യഹൂദ വിശ്വാസ പാരമ്പര്യത്തിലെ കേന്ദ്ര സംഭവങ്ങളിൽ പെടുന്നു. 40 വർഷം നീണ്ട മടക്കയാത്രയുടെ തുടക്കത്തിൽ വിമോചകനായ മോശയ്ക്ക് സീനായി മലമുകളിൽ വെച്ച് ദൈവം നിയമസാരാംശമായ 10 കൽപ്പനകൾ സ്വന്തം വിരൽ കൊണ്ട് കൽപ്പലകകളിൽ എഴുതി നൽകിയതായി യഹൂദർ കരുതുന്നു. എബ്രായ ബൈബിൾ അഥവാ ഹെബ്രു ബൈബിൾ, മറ്റൊരു പേര് കൂടിയുണ്ട് തനക്ക്. ഇതാണ് ജൂതമത വിശ്വാസികളുടെ വിശുദ്ധ ഗ്രന്ഥം. തനക്കിൻ്റെ 3 ഗ്രന്ഥങ്ങളിൽ ഏറ്റവും പ്രാധാന്യം ആദ്യഖണ്ഡവും നിയമസമാഹാരവുമായ തോറയാണ്. തോറ എന്ന ഹെബ്രു പദത്തിനർത്ഥം വഴി കാട്ടുക എന്നാണ്. പഞ്ചഗ്രന്ഥങ്ങളായാണ് തോറയിലെ ഗ്രന്ഥങ്ങളെ അറിയപ്പെടുന്നത്. പിൻകാലത്ത് മുഖ്യധാരയായി മാറിയ റാബനിക യഹൂദ ജനതയുടെ ദൈവദത്തമായ ലിഖിത നിയമങ്ങളുടെ രേഖ എന്ന നിലയിൽ താൽമുദ് വളരെ പ്രസിദ്ധമാണ്. തോറയ്ക്കൊപ്പം തന്നെ മാനിക്കപ്പെടുന്ന മറ്റൊരു ഗ്രന്ഥമാണ് താൽമുദ്. താൽമുദ് എന്ന സെമിറ്റിക് വേർഡിനർത്ഥം പഠിക്കുക അല്ലെങ്കിൽ പഠിപ്പിക്കുക എന്നതാണ്. ഹെബ്രു പദത്തിനർത്ഥം പ്രബോധനം അല്ലെങ്കിൽ പഠനം എന്നാണ്. താൽമുദിന് 2 സെഷൻസാണ് ഉള്ളത്. ആദ്യത്തെ ഹാഫിൽ വരുന്നത് നിയമങ്ങളും അതിൻ്റെ ലിഖിതമായ രൂപങ്ങളുമാണ്. രണ്ടാമത്തെ സെഷനിൽ വരുന്നത് ഈ നിയമങ്ങളുടെ വ്യാഖ്യാനങ്ങളാണ്. അവരുടെ ആരാധനാലയങ്ങളെ സിനഗോഗ്സ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. സ്പിരിച്വൽ ലീഡേഴ്സിനെ റാബിസ് എന്നും പറയുന്നു. കിങ് ഡേവിഡ് ആയിരുന്നു 1000 BC ജെറുസലേം ഭരിച്ചിരുന്നത്. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ പുത്രനായിരുന്ന സോളമൻ ഒരു ഹോളി ടെമ്പിൾ, ജൂയിഷ് പീപ്പിളിനെ വർഷിപ്പ് ചെയ്യാനായിട്ട് ഒരു ഹോളി ടെമ്പിൾ കെട്ടി. തുടർന്ന് 587 BC ബാബിലോണിയൻസ് അത് ഡിസ്ട്രോയ് ചെയ്യുകയും പിന്നീട് 516 BC സെക്കൻഡ് ഹോളി ടെമ്പിൾ നിർമ്മിക്കുകയും അതിന് 70 AD റോമൻസ് ഡിസ്ട്രോയ് ചെയ്യുകയും ചെയ്തു. പിന്നീട് ജൂയിഷ് പീപ്പിൾ സ്പ്രെഡ് ചെയ്തു യൂറോപ്പിലും ഇന്ത്യയിലും, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലായിട്ട് സ്പ്രെഡ് ചെയ്തു. അപ്പോൾ ഇതാണ് ആരാധനാലയങ്ങളുടെ ചരിത്രം. 6-pointed star ഓഫ് ഡേവിഡ് ഇസ് എ സിമ്പിൾ ഓഫ് ജൂദയിസം. ഈ കാണുന്ന ചിത്രത്തിലേതുപോലെ 6-pointed star, ഇതാണ് ജൂതമതത്തിൻ്റെ സിമ്പിൾ. ചരിത്രം എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജൂതമത വിശ്വാസികളായിരിക്കും ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ പെർസിക്യൂഷൻസ് നേരിടേണ്ടി വന്നിട്ടുണ്ടാവുക. 1066 ഗ്രാനൈറ്റ് മസാക്കർ, ഫസ്റ്റ് ക്രൂസേഡ്, തുടർന്ന് സ്പാനിഷ് എക്സ്പൾഷൻ, 1492 നടന്ന സ്പാനിഷ് എക്സ്പൾഷൻ, ഏറ്റവും മോഡേൺ ആയിട്ടുള്ളൊരു അട്രോസിറ്റിയിലൊന്നാണ് ഹോളോകോസ്റ്റ്, ഹിറ്റ്ലറിൻ്റെ നാസീസ്, ഏകദേശം 6 മില്യൺ
ജൂതമത വിശ്വാസികളെയാണ് കൊല ചെയ്തത്. അതിഭീകരമായ അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടായിരുന്നു അത് നടന്നത്. 1948 ഇസ്രായേൽ എന്ന രാജ്യം രൂപീകരിച്ചു. പാലസ്തീൻ്റെ കരപ്പിടിയിലായിരുന്ന ഇസ്രായേൽ സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിച്ചു. സയണിസം എന്നൊരു മൂവ്മെൻറ്റിന് ഒടുവിലായിരുന്നു അത്. ഡേവിഡ് ബെൻ ഗ്യാരിഗൻ ആയിരുന്നു അന്നത്തെ പ്രധാനമന്ത്രി. ഇത്രയുമാണ് ജൂതജനതയുടെ ചരിത്രം. ഇനി ഒരുപാട് ടൈപ്സ് ഓഫ് ജ്യൂസ് ഉണ്ട്. അവരെ പറ്റിയിട്ടും ഹിറ്റ്ലറിൻ്റെ നാസി ക്യാമ്പിനെ പറ്റിയിട്ടും, കൂടാതെ ഇലുമിനാറ്റി, റോസ്ചൈൽഡ് ഫാമിലി, അങ്ങനെ ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് വരുന്ന വീഡിയോസിൽ നോക്കാം. ഇന്നത്തെ സെഷനിൽ ഞാൻ ജ്യൂസിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്തത്. അടുത്ത ക്ലാസ്സിൽ ജ്യൂസിനെ പറ്റിയിട്ട് കൂടുതൽ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതുവരെയും ഇറ്റ്സ് മീ ദയ സൈനിങ് ഓഫ് ഫ്രം ഗ്യാൻ അക്കാദമി മലയാളം.